Hello friends, welcome back to another video tutorial from Trick Teacher. In this video, we will discuss plus one, that is plus two Arabic students, We will discuss the question. നമ്മൾ ഒരു സെൻറ്റൻസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സെൻറ്റൻസിൻ്റെ ആരംഭത്തിൽ തന്നെ ഉപയോഗിക്കുന്ന വേർഡുകളെയാണ് ക്വസ്റ്റ്യൻ വേർഡുകൾ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ വേർഡുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ എക്സാമ്പിളാണ് മാ. മാ ഇസ്മുക യാ സയ്യിദി, വാട്ട് ഈസ് യുവർ നെയിം മൈ ഫ്രണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് മാ. ഓക്കെ, വാട്ട് എന്നാണ് അർത്ഥം. നെക്സ്റ്റ് നോക്കാം മാസ, വാട്ടിൽ തന്നെയാണ് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ യൂസേജ് ഡിഫറൻസ് ആണ് ഞാൻ നെക്സ്റ്റ് പറയുന്നത്. മാ എന്ന് നിങ്ങൾക്ക് മാ എന്ന് ഫസ്റ്റ് എക്സാമ്പിളിന് ശേഷം വന്നിരിക്കുന്നത് ഇസ്മു, ഒരു ഇസ്മാണ് ഇസ്മുക്ക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് പൊതുവെ വരാറുള്ളത്. ഫേലുകളും വരാറുണ്ട്, എന്നാലും മാസയ്ക്ക് ശേഷം എപ്പോഴും ഫേല് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. മാസ തപ്പറ ഉ റീഡിങ് കറാ എന്നുള്ള ഒരു ഫേലിന് മുമ്പായിട്ടാണ് മാസ ഇവിടെ വന്നിരിക്കുന്നത്. സോ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മാസ തക്കറ ഉ മാസയ്ക്ക് ശേഷം എപ്പോൾ ഒരു ഫേൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. മാസ തക്കറ ഉ വാട്ട് ആർ യു റീഡിങ്, എന്താണ് ഇനി വായിക്കുന്നത്. അപ്പോൾ രണ്ട് അഥവാ ലിഫ്റ്റ് ഫാമുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് മൂന്നാമത്തേത് മൻ. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് മൻ. ആര്, ഹു. മൻ അൽഫാ ഇസുഫിൽ മുസാബക്ക, ആരാണ് കോമ്പറ്റീഷനിൽ മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത്, വിജയി ആരാണ്, മൻ. അപ്പോൾ നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. അത്ര കോമൺ അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് അ. അന്ത, ഹാവ് യു, ആർ യു, ഈസ് യു, ഡിഡ് യു, ഡു യു. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് അ. അന്ത, ഹാവ് യു, ഫതഹിത, ഓപ്പൻഡ് ബാബുൽ ഹദീക, ദ ഗേറ്റ് ഓഫ് ഗാർഡൻ. ഓക്കെ, നീ തോട്ടത്തിൻ്റെ വാതിൽ തുറന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം. മൂന്നാമത്തെ എക്സാമ്പിൾ കഴിഞ്ഞു. ഇനി നാലാമത്തത് കൈഫൽ ഹാൽ. കൈഫൽ ഹാൽ നമ്മൾ പൊതുവെ ഹിവാറിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് കൈഫ, ഹൗ, എങ്ങനെ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം കം. കം നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നതാണ് എത്ര, എത്ര പൈസ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. കം കം റിയാൽ ഇന്തക്ക, നിൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ട്, എത്ര റിയാൽ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പം സമയം വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. അയ്യോ ഖിതാരിൻ തുഫല്ലു, വിച്ച് ട്രെയിൻ വുഡ് യു പ്രിഫർ. അയ്യോ എന്ന് പറഞ്ഞാൽ വിച്ച് എന്നാണ്. അപ്പോൾ ഇവിടെ അയ്യത്ത് നിന്നാണ് നെക്സ്റ്റ് എക്സാമ്പിളിൽ. അയ്യത്തു ത്വായിരത്തു തുഫല്ലു, വിച്ച് ഫ്ലൈറ്റ് വുഡ് യു പ്രിഫർ. അപ്പോൾ എന്താണ് ഇവിടെ ഡിഫറൻസ് എന്നുള്ളത്, വളരെ സിമ്പിളായിട്ടുള്ള ഡിഫറൻസ് ആണ്. അയ്യുവിന് ശേഷം നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഇസ്മ എന്ന് പറയുന്നത് മുസക്കറാണ്. അയ്യത്തിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് താഴത്ത് ഹാ താഴുള്ള ഒരു ഇസ്മാണ്, വിമാനം നടത്തം വരുന്ന മൈനസ് ആയിട്ടുള്ള ഒരു ഇസ്മാണ്. സോ അതിന് അയ്യത്ത് എന്നുള്ളത് ഉപയോഗിക്കുന്നു. ഇത്താറൊരു മുസക്കറായിട്ടുള്ള ഒരു ഇസ്മായതുകൊണ്ട് അതിന് അയ്യു ഉപയോഗിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ അതിനാണ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് ഫീ മാ തുഫക്കിറു, ഫീ പ്ലസ് മായാണ്, ഇൽ പ്ലസ് എന്ത്, എന്തിൽ. അപ്പോൾ ആ ഒരു അർത്ഥം വരുന്നത് അഥവാ എന്തിലാണ് ഇനി ചിന്തിക്കുന്നത് എന്നാണ് ഈ ഒരു എക്സാമ്പിളിൻ്റെ അർത്ഥം, ഫീ മാ തുഫക്കിറുവിൻ്റെ അർത്ഥം. അപ്പോൾ വാട്ട് യു തിങ്ക്, എന്തിലാണ് ഇനി മുഴുകിയിരിക്കുന്നത്, ചിന്തിച്ച് മുഴുകിയിരിക്കുന്നത്. അവിടെയൊക്കെ അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് ഫീ മാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് നോക്കാം ലിമൻ. ലി പ്ലസ് മൻ എന്നതാണ് ലിമൻ. ലി വേണ്ടി, മൻ ആർക്ക്, ആർക്ക് വേണ്ടി. ഓക്കെ, ടു ഹും അല്ലെങ്കിൽ ഹും ഫോർ എന്നൊക്കെ വരുന്ന ഒരു അർത്ഥം. ലിമൻ ദസ്തരി ഹാദി ഇൽ വരീദ, ഈ പൂവ് ആർക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് മത, വളരെ ഫേമസ് ആയിട്ടുള്ള നൂനബിയുടെ ചരിത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കൊട്ടേഷനാണ് മത കുന്ത നെച്ചാറ, നീ എപ്പോഴാണ് ആശാരിയായത്. മത കുന്ത നെച്ചാറ, മത. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. അപ്പോൾ നെക്സ്റ്റ് ഹൽ.
അൽ ഉണ്ടോ ആണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അൽ അന്ത മുസാഫിർ, നീ യാത്രക്കാരനാണോ. നെക്സ്റ്റ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേരാണ് ഐന. ഐന സഹബ മുഹമ്മദ്, വദിദ് മുഹമ്മദ് ഗോ. ഓക്കെ, അധികം എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേരാണ്. നെക്സ്റ്റ് അധികം കോമൺ അല്ലാത്ത രണ്ട് ക്വസ്റ്റ്യൻ വേർഡുകളാണ് മിമ്മ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഹർഫുകളുടെ അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ വേർഡുകളുടെ ഒരു ജോയിൻറ്റഡ് ഫോമാണ് മിൻ പ്ലസ് മ. മിമ്മ മിമ്മ വജത്തും ഹദീൽ കിതാബ, ഫ്രം വാട്ട് യു ഫൈൻഡ് ദിസ് ബുക്ക്, ഏത് സോഴ്സിൽ നിന്നാണ് നിങ്ങൾ ഈ പുസ്തകം കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് അമ്മ അൻ പ്ലസ് മ, അൻ എബൌട്ട്, മ എന്ത്, വാട്ട് എബൌട്ട്. അമ്മ തതഹദ്ദസൂന യാ ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്, സംസാരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വേർഡുകൾ എന്താണെന്നും കോമണായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ വേർഡുകൾ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 5 മാർക്ക് ലഭിക്കും. നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരുപാട് അറബിക് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫുൾ മാർക്ക് തന്നെ ആ വീഡിയോസ് കണ്ടാൽ തന്നെ ലഭിക്കുന്നതാണ്. വീഡിയോസ് പഴയതായിരിക്കും, ഡള്ളായിരിക്കാം, പക്ഷെ അതിലൊക്കെ കണ്ടൻറ് ഉണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ക്ഷമയോടെ കേട്ടാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള മുഴുവൻ കണ്ടൻറ്റും അതിലുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റുകളിലേക്കുള്ള ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകുന്നുണ്ട്. അപ്പം അതുകൂടി കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കുറച്ചധികം വീഡിയോസ് ഇനിയും വരാനുണ്ട്. സോ സ്റ്റേ ട്യൂൺ വിത്ത് അസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.